ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ഒരു മികച്ച കണ്ടസ്റ്റന്റും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫറെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ വളരെയധികം ശ്രദ്ധ നേടിയ കോംബോ ആയിരുന്നു ജാസ്മിൻ ജാഫറിന്റേതും ഗബ്രിയുടേതും. ഇരുവരുടെയും സൗഹൃദം സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കായിരുന്നു കാരണമാക്കിയത്. എന്നാൽ വിമർശനങ്ങളൊന്നും വകവെക്കാതെ ജാസ്മിൻ ഗബ്രി സൗഹൃദം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പോൾ പല വേദികളിലും ഇരുവരും ഒരുമിച്ച് എത്താറുമുണ്ട്. ജാസ്മിനെയും ഗബ്രിയെയും സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുമുണ്ട്. 23 വയസ്സുകാരിയായ ജാസ്മിൻ ജാഫറിന്റെ വിവാഹം ഒരു യുവാവുമായി വാക്കാൽ പറഞ്ഞുറപ്പിച്ചതായിരുന്നു. ഇതിനുശേഷമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6-ലേക്ക് ജാസ്മിൻ ജാഫർ എത്തിയത്. എല്ലാ ബിഗ് ബോസ് സീസണുകളിലും ഒരു കോംബോ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ പുറത്തുവന്ന കോംബോ ആയിരുന്നു ജാസ്മിന്റേതും ഗബ്രിയുടേതും. വിവാഹം ഉറപ്പിച്ച ഒരു പെൺകുട്ടി ബിഗ് ബോസ് വീടിനകത്ത് മറ്റൊരു പയ്യനുമായി അടുത്തിടെ പഴകുന്നത് സദാചാരക്കാർക്ക് കണ്ടു നിൽക്കാവുന്നതിലും ഏറെയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇരുവർക്കും നേരെ വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ പുറത്തുവന്നത്. വിമർശനങ്ങൾക്കുള്ള മധുര പ്രതികാരമായി ഇന്നും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോ നിലനിൽക്കുന്നുണ്ട്. ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ്. ഇടയ്ക്കിടെ യൂട്യൂബിലൂടെ വീഡിയോകൾ പങ്കുവച്ചുകൊണ്ട് ഇരുവരും രംഗത്തെത്താറുണ്ട്. ഇപ്പോൾ ഇതാ കേരളത്തിലെ യൂട്യൂബർമാരിൽ ഏറ്റവും അധികം വരുമാനം നേടുന്ന യൂട്യൂബറാണ് ജാസ്മിൻ ജാഫർ എന്ന അഭ്യൂഹമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തെത്തിയത്. താരത്തിന് 7-ാമത്തെ സ്ഥാനമാണെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഇതാ ചോദ്യങ്ങൾക്കൊടുവിൽ ഇതിനുള്ള രസകരമായ മറുപടി നൽകിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ. ജാസ്മിന്റെ വാക്കുകൾ ഇങ്ങനെ: എന്തിനാ 7-ാം സ്ഥാനത്തിലേക്ക് മാറ്റിയത്? ഞാൻ 1-ാം സ്ഥാനത്ത് തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇന്നീ കാണുന്ന നിലയിലേക്ക് എത്തിയത്. ഒരു സമയത്ത് 50 ലക്ഷത്തിലധികം കടബാധ്യത ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്നുമില്ല. ഇന്ന് എന്റെ ഉപ്പാക്ക് എനിക്ക് സ്വന്തമായ ഒരു കാറ് വരെ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു. കടക്കാരെ പേടിച്ചിരിക്കേണ്ട ബാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എനിക്കും എന്റെ കുടുംബത്തിനും അങ്ങനെ ഒരു ബാധ്യതയുമില്ല. ഇന്നീ കാണുന്ന എന്നെയും എന്റെ കുടുംബത്തെയും നിലനിർത്തി കൊണ്ടുപോകുന്നത് യൂട്യൂബിൽ നിന്നുമുള്ള വരുമാനം തന്നെയാണ്. കൊറോണ കാലഘട്ടത്തിലാണ് ജാസ്മിൻ ജാഫർ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ തുടങ്ങിയത്. പിന്നീട് താരത്തിന് നിരവധി ആരാധകരെയും സ്വന്തമാക്കാൻ സാധിച്ചു. ആദ്യമൊക്കെ റീൽസ് വീഡിയോകളിലായിരുന്നു ജാസ്മിൻ ജാഫർ സജീവമായത്. പിന്നീട് സ്വന്തമായൊരു യൂട്യൂബ് ചാനലും തുടങ്ങി. ഇന്ന് താരത്തിന് നിരവധി ആരാധകരുമുണ്ട്. 1 മില്യൺ അടുത്ത് ആരാധകരാണ് താരത്തിന് യൂട്യൂബിലുള്ളത്. നിങ്ങൾക്ക് ജാസ്മിൻ ജാഫറെ ഇഷ്ടമാണോ? കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.